ഇപ്പോൾ ഡോക്ടർ പി അശോകൻ ചേരുകയാണ്. അദ്ദേഹം തിരുവനന്തപുരം എസ് പി ഫോർട്ട് ആശുപത്രിയുടെ ഉടമയാണ്. ഡോക്ടർ കേൾക്കാമോ? ഹലോ, ഞാൻ ഇപ്പൊ മദ്രാസിൽ നിൽക്കുകയാണ്. മദ്രാസിലെ നിങ്ങള് എയർപോർട്ടിൽ നിന്ന് ഞാൻ ഓൺ ദ വേ ബാക്ക് ടു ട്രിവാൻഡ്രം. അപ്പൊ ഞാൻ നിങ്ങളെ ന്യൂസിനെല്ലാം കണ്ടു. ഞാൻ വളരെ ഇതായിട്ടൊക്കെയാണ്. നമുക്ക് ട്രിവാൻഡ്രത്തിലുള്ള ഹോസ്പിറ്റൽസില് നമുക്ക് പറ്റുന്ന അത്ര ആൾക്കാർക്ക് ജോലി കൊടുക്കാനായിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന വിധത്തിലെല്ലാം ചെയ്യാമെന്നുള്ള പുതിയൊരു ഹോസ്പിറ്റൽ വന്നിട്ടുണ്ട്. എസ് ടി മെഡിഫോർട്ട് എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റൽ ഇന്ത്യക്കല്ല് ഞങ്ങളെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ആ ഹോസ്പിറ്റലിലും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന എലിജിബിളായ കാൻഡിഡേറ്റ്സിനെല്ലാം അക്കോമഡേഷൻ ആ സൗകര്യത്തോട് കൂടി അവർക്ക് ജോലികൾ കൊടുക്കാം. പെർമനന്റ് ആയിട്ട് അവർക്ക് ഒരു വളരെ ഒരു വാല്യുബിൾ ആയിട്ടുള്ള ജീവിതം നയിക്കാനായിട്ടുള്ളത് വേണ്ടി ഞങ്ങളതിലുള്ള എല്ലാ സഹകരണങ്ങളും ചെയ്യാമെന്നാണ് ഞങ്ങള് മാനേജ്മെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. അത് എന്ത് വിധത്തിൽ വേണമെങ്കിലും ചെയ്യാമെന്ന് ഞങ്ങൾ ഏഷ്യാനെറ്റോടുകൂടി ഉറപ്പ് നൽകുന്നു. വളരെ നന്ദി ഡോക്ടർ പി അശോകൻ. ഈ ഉപജീവനമാണ് പലരും നേരിടുന്ന വലിയ പ്രതിസന്ധി. അവർക്ക് നാളെ സർക്കാരിന്റെ സഹായത്തിലോ സന്നദ്ധ സംഘങ്ങളുടെ സഹായത്തിലോ ഒക്കെ ചെറിയ വീടൊരുങ്ങാം, കുട്ടികളുടെ വിദ്യാഭ്യാസം തുടരാനുള്ള മാർഗങ്ങൾ ഒരുങ്ങാം. പക്ഷെ എങ്ങനെ ജീവിക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അവരിലേക്കാണ് താങ്കളും താങ്കളുടെ കൂട്ടായ്മയും വലിയ പ്രത്യാശ പകർന്നുകൊണ്ട് അവർക്ക് ജോലി നൽകാൻ തയ്യാറാണ് എന്ന വിവരം അറിയിക്കുന്നത്. താങ്കൾ ഇതിൻ്റെ വിശദാംശങ്ങൾ നൽകുന്ന മുറയ്ക്ക് ഞങ്ങൾ വയനാട്ടിലെ ദുരന്ത ബാധിതരുമായി ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതാണ്. ഡോക്ടർ പി അശോകനാണ് ഈ സമയം തത്സമയം ചേർന്നത്.